നിന്റെ ഭാര്യയോട് പറ ആസാദിയുടെ മുമ്പിൽ വന്ന് വീണാൽ പുഴുവിനെ ചവിട്ടി കൊല്ലുന്നത് പോലെ കൊന്നിരിക്കും. ആസാദിയെ ശിക്ഷിക്കാനുള്ള നിയമമൊന്നും ഈ രാജ്യത്തില്ല. ഒരു തിരുത്ത്, അവൾ എതിർക്കാൻ നിന്നാൽ മരണം നിന്റേതാകും. അവൾ അങ്ങനെയൊന്നും കൊല്ലില്ല. നിന്റെ മരണം ആദ്യം കാണണം. ചക്രമോളാണോ? എന്ത് മോളെ വിഷമിക്കണ്ട, ഈ ജോത്സ്യന്മാരിങ്ങനെ ഓരോന്ന് പറയും. ജോത്സ്യനാണോ എന്റെ കുഞ്ഞിനെ ജനിപ്പിച്ചേ? ദൈവം, എന്റെ മോള് ദൈവത്തിന്റെ കുഞ്ഞു മാലാഖയാട്ടോ. ഞാനേ മോളെ സമാധാനിപ്പിക്കായിരുന്നു. ആ ജോത്സ്യൻ എന്തൊക്കെയാ പറഞ്ഞ്? നീ അതൊക്കെ വിശ്വസിച്ചോ? ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. ഈ വീടിന്റെ കുടുംബ ജോത്സ്യനാണല്ലോ. ജോത്സ്യം പറഞ്ഞ പോലെ തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങിയത്? എന്നിട്ട് ഇപ്പൊ എന്തോ ഒരു അവിശ്വാസം. എടി, നിന്റെ 7-ാം മാസത്തിലും ഇദ്ദേഹം തന്നെയാണല്ലോ സമയം നോക്കിയത്. എല്ലാവരുടെയും വിവാഹത്തിന് ഇങ്ങേരാണല്ലോ നോക്കിയത്. അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ ആരും വിശ്വസിക്കാത്തത്? ജനിച്ച കുഞ്ഞ് ഒരാളുടെ മരണ കാരണമോ മരണതുല്യമായ ജീവിതത്തിനോ കാരണമാകുമെന്ന് പറഞ്ഞ അതെങ്ങനെയാ? ഈ കുഞ്ഞ് നിന്നെ വന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലുവോ? മിനിമം ഒരു 18 വയസ്സെങ്കിലും ആവണ്ടേ അങ്ങനെ ചെയ്യണമെങ്കിൽ? സ്വന്തം അച്ഛനെ ഏതെങ്കിലും മോള് കൊല്ലോ? അങ്ങനെ കൊന്ന ചരിത്രം ഉണ്ടല്ലോ. അങ്ങനെ ചരിത്രം ഉണ്ടെങ്കിൽ അയാൾ മോളായിട്ട് കാണാത്തോണ്ടാവും. ഈ ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോഴും പറഞ്ഞിരുന്നല്ലോ കംസനെ കൊല്ലുമെന്ന്. നീ കംസനാണെങ്കിൽ കൊല്ലുന്നതിൽ തെറ്റില്ല. നിന്നെ എനിക്ക് സംശയ. ഈ കുഞ്ഞിനെ വെച്ചിട്ടേ നീ എന്നോട് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് ഇതിനെ ലാളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്നെ കൊല്ലാൻ ജനിച്ചവളാ നാശം. നീയും എന്റെ കുഞ്ഞിനെ ശപിക്കുന്നോടാ? ശാപം കിട്ടിയ കുഞ്ഞിനെ പിന്നെ ശപിക്കല്ലാണ്ട്? എന്റെ മോളെ ആര് ശപിക്കണ്ട? ശപിക്കാൻ അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഇതുപോലുള്ള വർത്താനം ഇനി പറഞ്ഞ നീ എന്തിയോടി? എന്താ ഏ അമ്മ, ഇവനോട് ഇവിടെ ഇറങ്ങി പോവാൻ പറ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. വിനയ നീ പോ. ഞാൻ എന്തിനാ പോകുന്നേ? ജോത്സ്യം പറഞ്ഞാലേ ഈ കുഞ്ഞു മൂലം ഞാൻ മരിക്കുന്ന്. ഇതും പറഞ്ഞ് ഇവൻ വന്ന് കുഞ്ഞിനെ ശപിച്ചോണ്ടിരിക്ക. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. കൊണ്ടുപോടി. ഈ ബന്ധം തുടരണമെന്ന് എനിക്ക് തീരുമാനിക്കണം. ബന്ധം വേർപെടുത്താം, ഞാൻ റെഡിയാ. എന്നെ കൊല്ലാൻ നിൽക്കുന്ന കുഞ്ഞിനെ ഞാൻ എന്തിനു സംരക്ഷിക്കണം? ഇറങ്ങിപ്പോടാ. ഞാനില്ലമ്മേ, ഗർഭം ധരിച്ച അന്നു മുതൽ പീഡനം ജനിച്ച് കഴിഞ്ഞും തുടരുക. അവന് വേണ്ടാത്ത കുഞ്ഞിനെ ഇവിടെ വേണ്ട. അവന് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വേണമല്ലോ. എന്റെ മോൾ ഇത്രയേറെ ശപിക്കപ്പെട്ടവളാണോ അമ്മേ? Thank you.
കുഞ്ഞ് ജനിച്ചതിന് തന്ന സ്വീറ്റ് പാക്കറ്റ് ഞാൻ മോൾക്ക് കൊടുത്തു കേട്ടോ. മോള് വിഷസ് പറഞ്ഞയച്ചു. കുഞ്ഞു അമ്മയെ കണ്ടിട്ട് ഈ അമ്മയെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞോന്നോ? ആ മോളെ കാട്ടി ചിരിച്ചു. സുന്ദരി കുട്ടിയ എന്റെ മോള്. ഞാൻ പോകുന്നുണ്ട് ഒരു ദിവസം കുഞ്ഞിനെ കാണാൻ. ആയിക്കോട്ടെ. ഇനി ഒഫീഷ്യൽ, കനിമോളെ അറസ്റ്റ് ചെയ്തു. ഗുഡ്. കൊലക്കുറ്റം, ആദിവാസിവാദം എന്നീ പ്രത്യേക വകുപ്പുകൾ കൂടിയുണ്ട്. ആദിവാസി ഫണ്ട് തട്ടിപ്പും ചേർത്തു. സോളിഡ് എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. കോടതിയിൽ നിന്ന് ചാടുവോ? ഇല്ല, അത്ര സ്ട്രോങ് ആണ്. ശ്രീലതയ്ക്കറിയോ, എത്രയോ അഴിമതികൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ, ഇന്നുവരെയും ഒരു ഭരണാധികാരിയും ശിക്ഷിച്ചിട്ടില്ല. ആ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരേ നിലപാടാ. ആര് വന്നാലും കേസെടുക്കില്ല. അതിനൊക്കെ അപമാനമായി ഒരു മന്ത്രിയെ ശിക്ഷിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ, കൊട്ടാരക്കര മന്ത്രി. കഴിഞ്ഞ സർക്കാർ അദ്ദേഹത്തിന് സ്മാരകം പണിതു. അഴിമതിയുടെ സാംസ്കാരിക സ്മാരകം. എന്താ പോരെ? ശ്രീലത, അഡ്വക്കേറ്റ് ജനറലായി ഒരാളെ സജസ്റ്റ് ചെയ്യണം. പോലീസുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാള്. അടുത്ത ആഴ്ച വാട്ടർ ഫോഴ്സ് സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ എജിയെ മാറ്റണം. ഞാൻ പറയാം, നമ്മുടെ ലഹരിമുക്ത കേരളം ഇന്ന് വലിയൊരു ഓപ്പറേഷൻ ഉണ്ടാകും. നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നു, മുഹമ്മദ് ബിൻ ആസാദിയുടെ ലഹരി പാക്കറ്റുകൾ മൂവ് ചെയ്യുന്നു രാത്രി 12-ന്. ഒരുപക്ഷെ അത് വലിയൊരു ചരക്ക് നീക്കമായിരിക്കും. പോലീസിൽ മറ്റാർക്കും ഈ വിവരം അറിയില്ല. ആസാദിയുടെ ഏജൻസ് പോലീസിലുണ്ട്. രാത്രി ഞാൻ സിവിൽ ഡ്രസ്സിൽ സഞ്ചരിക്കും. ഒറ്റയ്ക്കോ? അത് വേണ്ട. ശ്രീലത, ഒരു മുഖ്യമന്ത്രി DGP ഡ്രഗ്സ് വേട്ടയ്ക്ക് പോകുന്നത് ഒറ്റയ്ക്കാകരുത് എന്ന് പറയില്ല. ഇത് അഞ്ജന ശ്രീലതയോട് പറയുന്നതാ. തന്നെ എനിക്ക് വേണോടോ? തന്റെ സുരക്ഷ എന്റെ കൂടി വിഷയമാണ്. ഭരണത്തിൽ ശ്രീലതയുടെ പങ്ക് വളരെ വലുതാ. അറിയാം, ഇത് അഞ്ജനയുടെ മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ്. എനിക്ക് സന്തോഷം. എന്റെ ജീവനിൽ ഉത്കണ്ഠയുള്ള ആളുണ്ടല്ലോ. പക്ഷേ ഇത്രയും വലിയൊരു വേട്ട പോലീസ് ഫോഴ്സുമായി ചെന്ന് ചെയ്യാനാവില്ല. ശ്രീലതയുടെ കൂടെ ഞാനും വരാം. അത് വേണ്ട, ക്രിട്ടിക്കൽ മൂവ്മെന്റ് ആണ്. ഞാൻ വേഷം മാറിയാണ് പോകുന്നത്. ഞാനും വരാം. ഞാൻ വെറും മുഖ്യമന്ത്രിയല്ല, IAS. ഫയറിംഗ് ട്രെയിനിങ് കഴിഞ്ഞ ആളാ. പിന്നെ കരാട്ടെ. എന്താ പോരെ? എനിക്ക് ഇതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ. മനസ്സില്ല, മനസ്സോടെ സമ്മതിക്കുന്നു. രാത്രി 9:30 ഞാൻ ക്ലിഫ് ഹൗസിൽ എത്താം. ഓക്കെ ഓക്കെ. ആ പിന്നെ, പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടന്ന പിടിച്ചെടുത്ത എല്ലാ വാഹനങ്ങളും ലേലം ചെയ്തു. വലിയൊരു തുക കിട്ടി. അത് പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് മാറിയത് തന്നെ വലിയ കാര്യം. കിട്ടിയ ഫണ്ട് സ്റ്റേഷന് വേണ്ടി തന്നെ ഉപയോഗിക്കട്ടെ. പ്രധാനമായും വേണ്ടത് പരാതിയുമായി വരുന്നവർക്കുള്ള സൗകര്യം, അവർക്ക് ഇരിക്കാനുള്ള മുറി, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ. CM. ആ വരൂ മിനിസ്റ്റർ. കനിമോളുടെ അറസ്റ്റ് പാർട്ടി അണികളെ ചുടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. ദേവികുളത്ത് തമിഴ് കുടിയേറ്റക്കാരുടെ നേതാവായിരുന്നു. ദേവികുളത്തെ MLA ആണ് ഞാൻ. ജനങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുന്നുണ്ട്. കനിമോളുടെ അറസ്റ്റ് എന്തിനാണെന്ന് മിനിസ്റ്റർക്കറിയാം. ആദിവാസിയെ വെടിവെച്ച് കൊന്നു. അത് ചെയ്തത് കനിമോൾ അല്ല എന്നുണ്ടോ? ഈ കനിമോൾ നിരപരാധിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. അതല്ലേ നീതിയും ന്യായവും. ഞാൻ പറഞ്ഞു നിർത്താം. ഭരണത്തെക്കുറിച്ച് അണികളിൽ നല്ല അഭിപ്രായമാണ്. എന്റെ ആരോഗ്യ വകുപ്പിൽ
സർക്കാരിന്റെ ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ വേണം. അതിന്റെ കീഴിൽ മെഡിക്കൽ കോളേജുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും. ഈ ആവശ്യം കേന്ദ്രത്തിന് വെക്കാം, ബഡ്ജറ്റിൽ പെടുത്തട്ടെ. കേന്ദ്ര ഫണ്ടിൽ ഹോസ്പിറ്റൽ പണിതാൽ അവര് വന്ന് ഉദ്ഘാടനം ചെയ്യും, നമ്മളെ വിളിക്കണമെന്നില്ല. വിളിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അടുത്ത ഇലക്ഷന് CM കേന്ദ്ര പാർട്ടിയോടൊപ്പം ആണെന്ന് കേൾക്കുന്നു. അത് 2 വർഷം കഴിഞ്ഞല്ലേ, അന്ന് ആലോചിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തു വെക്കേണ്ട പലതും ഉണ്ട്. നമ്മുടെ ലഹരിമുക്ത കേരളത്തിന്റെ ഓപ്പറേഷൻ ഉടനെ തുടങ്ങും. മുഹമ്മദ് ബിൻ ആസാദിയാണ് അതിന്റെ പിന്നിൽ, അയാളാണ് ട്രക്സ് അടക്കുന്നത്. അണ്ടർവേൾഡ് അപകടകാരിയ. അയാളാണ് ഈ ഡ്രഗ്സ് മാഫിയയുടെ തലവൻ, അവനെ പൂട്ടണം. പോലീസ് റെയ്ഡ് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നടത്തണം. അത് ഉടനെ ചെയ്യാൻ കഴിയില്ല. DGP അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മിനിസ്റ്റർ അറിയാതെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഈ കാര്യത്തിൽ ആക്റ്റീവ് ആയിരിക്കും. റെയ്ഡ് ആലോചിച്ച് ചെയ്യാം. അതെ, അതുപോലെ ഓപ്പറേഷൻ വാട്ടർഫോഴ്സിന്റെ ഹൈക്കോടതി സ്റ്റേ ഉടനെ നീക്കണം. ഇല്ല, അതിനായി ഇനി ഉടൻ കോടതിയിൽ പോകുന്നില്ല. സ്റ്റേ നിൽക്കട്ടെ, അതും എന്ത് വേണോന്ന് കൂട്ടായി തീരുമാനിക്കാം. അതെ, എന്നാ ശരി. പറടോ, ഞാനിപ്പോ CMനെ കണ്ടിരുന്നു. എന്താ, എന്തെങ്കിലും അനുകൂലമായൊരു സന്ദേശം തരാൻ വേണ്ടിയാ വിളിച്ചത്? പറയടോ, സർക്കാരിന്റെ ലഹരിമുക്ത കേരള ഓപ്പറേഷൻ ഉടനെ ഉണ്ടാവില്ല, ഭയക്കാതെ മൂവ് ചെയ്യാം. That's good. അല്ല, റെയ്ഡ് എന്നുണ്ടാവും? അത് ഞാനറിയും. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഞാനുമായി ആലോചിച്ച് ചെയ്യുമെന്ന് CM ഉറപ്പു നൽകി. That's good. തന്നോടുള്ള വിശ്വാസം കളയണ്ട, ശരിക്കും പിടിച്ചോ. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. ഓപ്പറേഷൻ വാട്ടർഫോഴ്സിന്റെ ഹൈക്കോടതി സ്റ്റേ സർക്കാർ ഉടനെ നീക്കില്ല. CM അതിൽ നിന്ന് പിന്തിരിയാണെന്ന് തോന്നുന്നു. That's also good. അവള് പിന്മാറും, ആസാദി ആരെന്ന് അവൾ അറിഞ്ഞു തുടങ്ങി. എന്നാ ശരി. ഇന്നത്തെ ഡ്രഗ്സ് യാത്ര
കൃത്യമായി പ്ലാൻ ചെയ്തവിടെ നടക്കട്ടെ. രാത്രി 12 മണി. എന്താമേ സുജയ്, ഇത് കൈവിട്ടു പോകും, നിന്റെ കെട്ടിയും കൈവിട്ടു പോകും. എന്താ നോക്ക്. ഞാനിത് 2 ദിവസമായിട്ട് ശ്രദ്ധിക്ക, ഒരേ ചിന്ത. അത് ഫ്ലാറ്റ് ഇടിക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ടാവും. അതൊന്നുമല്ല, ഷാജിയുടെ മനസ്സിൽ ഏതോ പെണ്ണ് കയറിയിട്ടുണ്ട്. അമ്മേ, ചങ്ങിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ. ഞാൻ സത്യമേ പറയൂ, ഈ ആണുങ്ങളെ വിശ്വസിക്കണ്ട, മനസ്സിൽ ആരോ ഉണ്ട്. കോടീശ്വരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ വലവീശാൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വരും. ഏതിലെങ്കിലും അവൻ വീണ നിന്റെ കാര്യം കഷ്ടമാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ അവസരം കൊടുക്കരുത്. ചെല്ലേ അവന്റെ അടുത്തേക്ക്. ചെല്ലേ. കേരളത്തിൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ല. ആദ്യമായി ആകാശത്ത് നിന്നൊരു മാലാഖ മുഖ്യമന്ത്രി. എല്ലാവരും കൈകൂപ്പി തൊഴുതു നിൽക്കണമെന്ന്. ഷാജി ഇതുവരെ ഒരാളുടെ മുമ്പിലും തൊഴുതു നിന്നിട്ടില്ല. ഏത് മുഖ്യമന്ത്രിയായാലും എന്റെ സ്വത്തിൽ കയറി നിരം കണ്ട. അങ്ങനെ ഉണ്ടായ ഷാജി ആരാണെന്ന് അറിയും. ദേ, വെറുതെ എന്നെ കൊണ്ട് വടിവാൾ എടുപ്പിക്കരുത്. ഈ ജോലി വേണ്ട. ഇത്രയും കാലം നീ എന്റെ കാശിനല്ലടാ ഞണ്ണിയത്. പൊട്ടി. ഏയ് അനന്ത, വേണ്ട. ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പാലോ ഹോർലിക്സോ എടുക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തുപറ്റി? ഒന്നുമില്ല. അതല്ല, ഷാജിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. മനസ്സിലാരോ ഉണ്ടോ? ഉണ്ട്. എന്താടി എന്നെ ചതിക്കല്ലേ? ആരാ മനസ്സിലിരിക്കുന്ന? ആരാന്ന് പറ. അമ്മ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അമ്മ എന്ത് പറഞ്ഞു? ഷാജിയുടെ മനസ്സിൽ ഇത് പെണ്ണ് വന്ന് കേറിയെന്ന്. അതാര? അത് ഷാജിയുടെ അറിയാവൂ. എടി, എനിക്കറിയാവുന്ന നീയാ. അതല്ലെങ്കിൽ പോയി നിന്റെ അമ്മയോട് ചോദിക്ക. അപ്പോ മനസ്സിലുണ്ടെന്ന് പറഞ്ഞതോ? പെങ്ങള്, പിന്നെ അനന്തൻ പെങ്ങളോട് വളരെ മോശമായി സംസാരിച്ചെന്ന് തോന്നുന്നു. കൊല്ലുന്ന നിലയിലൊക്കെ സംസാരിച്ചു. ഷാജിയേട്ടനുള്ള ഈ സ്നേഹം അഞ്ജനയ്ക്കുണ്ടോ? പെങ്ങളാണെങ്കിൽ നമ്മളെങ്ങനെ നശിപ്പിക്കോ?
പണ്ട് ഷാജി ഏട്ടൻ കൊട്ടേഷൻ ആയിരുന്നു എന്ന് അഞ്ജനയ്ക്ക് അറിയാലോ. പിന്നെന്തിനാ 8-10 വർഷം പഴക്കമുള്ള വെട്ടുകേസ് എടുത്തിട്ടത്? തിരുവോണത്തിന്റെ അന്ന് തന്നെ അറസ്റ്റ്. ഇനി ഷാജിയേട്ട അറിഞ്ഞില്ലല്ലോ. തിരുവോണത്തിന്റെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തതിന് ആ DYSP യെ SP ആക്കി പ്രമോട്ട് ചെയ്തു അഞ്ജന. ഇതൊക്കെ പെങ്ങക്ക് ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണോ? നമ്മുടെ ഫ്ലാറ്റ് ഇടിക്കാൻ തീരുമാനിച്ചത് സ്നേഹം കൊണ്ടാണോ? ആ ഫ്ലാറ്റിന് നഷ്ടപരിഹാരം കൊടുത്താ നമ്മൾ ഫ്ലാറ്റ് ആവും എന്ന് അവൾക്കറിയാം. ഷാജിയേട്ട ഈ സെന്റി അടിച്ചിരുന്ന നമ്മുടെ സ്വത്തെല്ലാം അവൾ ഇല്ലാതാക്കും. നമുക്കും ജീവിക്കണം, നമുക്ക് കുട്ടികളുണ്ടാവും, അവരെ അന്തസ്സായിട്ട് വളർത്തണം. നമുക്ക് രണ്ടുപേർക്കും കിട്ടാതെ പോയതെല്ലാം നമ്മുടെ മക്കൾക്ക് കിട്ടണം.